ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗൈസ്. വളരെ സിമ്പിളായിട്ട് ഓവൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തി തരാം. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ആൻഡ് പിഞ്ച് ഉപ്പ്, അത് മൂന്ന് പ്രാവശ്യം സേവ് ചെയ്ത് ചേരുന്നതാണ്. ഹാഫ് കെ ജിക്ക് നമ്മൾ രണ്ട് എഗ്ഗാണ് എടുക്കുന്നത്. രണ്ട് എഗ്ഗ്, ഹാഫ് ടീസ്പൂൺ വാനില എസൻസ് ഇട്ടാം. പിന്നെ നമ്മൾ ഇവിടെ ബട്ടർ മിൽക്കാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. കാൽ കപ്പ് പാലിലേക്ക് അര ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ചെയ്യുന്നതാണ് ഗൈസ്. പിന്നെ അതേപോലെ അര കപ്പ് നമ്മൾ മൈദ എടുത്ത അര കപ്പ് തന്നെ പഞ്ചസാര എടുത്ത് പൊടിച്ച് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളിവിടെ ചേർക്കുന്നത് ചെഫ് മാസ്റ്ററിൻ്റെ റെഡ് കളറാണ്. ഇവിടെ ഞാൻ രണ്ട് റെഡ് എടുത്തിട്ടുണ്ട്, റെഡ് ആൻഡ് റെഡും അതേപോലെ സൂപ്പർ റെഡും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് രണ്ടും മിക്സ് ചെയ്താണ് വയ്ക്കാറ്. പിന്നെ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്ക്വയർ മോൾഡിലുള്ള ഹാഫ് കെ ജിയാണ്. അപ്പോൾ സ്ക്വയർ മോൾഡ് ഹാഫ് കെ ജി ഞാൻ ഇവിടെ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി കേക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അത് ഞാൻ ബിരിയാണി പോട്ടിലാണ് ഉണ്ടാക്കുന്നത്. പ്രീ ഹീറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ബിരിയാണി പോട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് ഫ്ലഫി ആവണ വരെയും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് മുട്ട ഒന്ന് നമുക്കൊന്ന് പതിപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒന്ന് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ബാച്ചായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. നമുക്ക് നല്ല ഫ്ലഫി ആവണ വരെയും നമ്മൾ പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു ഓഫ് വൈറ്റ് കളറായിട്ട് വേണം നമുക്ക്, നമ്മുടെ ആ ടെക്സ്ചറ് വരേണ്ടത് ഓഫ് വൈറ്റ് കളറായിട്ടാണ്. അപ്പോൾ അതുവരെ നമുക്ക് ലോ സ്പീഡിലിട്ടിട്ട് വേണം മുട്ട നമ്മൾ പതിപ്പിച്ചെടുക്കാനായിട്ട്, ഹൈ ഫ്ലെയിമിലിടരുത്. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഒരു ടീസ്പൂൺ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഒരു ടീസ്പൂൺ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഓയിൽ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഇളക്കരുത്. പിന്നെ അതിന് ശേഷം നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഡ്രോപ്പ് രണ്ട് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ മൂന്ന് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചിടരുത്, മൂന്ന് ബാച്ചായിട്ട് ഇട്ട് കട്ടകളില്ലാതെ ഒരു ക്രീമി ടെക്സ്ചറിൽ. നമുക്കിവിടെ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മോൾഡിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാണ് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ മോൾഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് വേവിക്കാൻ വെക്കാനായിട്ട്. ഇപ്പോൾ മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു അര ഹാഫ് കെ ജി ഉള്ളൂ, ഒരു 30-35 മിനിറ്റിന് ശേഷം വെന്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഹൈറ്റുള്ള നല്ല അടിപൊളി റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹൈറ്റുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നാല് ലെയേഴ്സായിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരു ലെയേഴ്സ് മുകളിൽ നമ്മൾ ഡെക്കറേഷന് വേണ്ടി കട്ട് ചെയ്തെടുക്കാനും ബാക്കി മൂന്ന് ലെയേഴ്സായിട്ടാണ് വേണം ഈ കേക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മിസ്റ്റിൻ്റെ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രീം ചീസിൻ്റെ റെഡ് വെൽവെറ്റ് കേക്കാണ് ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത്. അതും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ 1 ലെയർ ഞാൻ മാറ്റി വെച്ചേക്കാണ്. ഇത് നമുക്ക് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ 3 ലെയേഴ്സ് നല്ല അടിപൊളിയായിട്ടുള്ള 3 ലെയേഴ്സ് സ്ക്വയർ ടൈപ്പ് ഉള്ളത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ഞാനൊരു ചെറിയ 3 പീസ് എടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ലെയേഴ്സിലിട്ട് കൊടുക്കാനാണ്. പിന്നെ ഷുഗർ സിറപ്പ് 1/4 കപ്പ് വാട്ടറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് തിളപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതേപോലെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി കേക്ക് ഡെക്കറേഷൻ ചെയ്തും കേക്ക് സെറ്റാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അതിനെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഇനി സെക്കൻഡ് ലെയറും ചെയ്യാം.
ഇപ്പം ഞാൻ സെക്കൻഡ് ലെയറും അതേപോലെ തന്നെ ആ ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് വൈറ്റ് ചോക്ലേറ്റും വെച്ച് തേർഡ് ലെയറും വെച്ച് നമുക്ക് ഇനി ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യണത് സെയിം അതിൻ്റെ ആ പൊടി വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് ചോക്ലേറ്റ് ക്രീമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ഫ്രിഡ്ജിലേക്കൊന്ന് വയ്ക്കാം കേട്ടോ. അത് ഫ്രിഡ്ജിൽ നിന്ന് സെറ്റ് ആകുമ്പോൾ നമുക്ക് ഇതൊന്നൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം പൊടിക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ അരിപ്പ വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഈ അരിപ്പയിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടി തട്ടി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ആ ഫിനിഷിംഗ് ആയിട്ട് എല്ലാ ഭാഗത്തും വന്ന് വീണോളും. ഇങ്ങനെയാണ് നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ ക്രീം ഡെക്കറേഷൻ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ അരിപ്പയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ പൊടിയാണ് വീഴുന്നത്. അരിപ്പയിലൂടെ ആകുമ്പോൾ കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ നമ്മുടെ കൈ ഉപയോഗിച്ച് ചെയ്യുന്നതിലും എളുപ്പമായിട്ട് നമുക്ക് അരിപ്പയിലൂടെ ഇടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫിനിഷിംഗ് ആയി കിട്ടുകയും ചെയ്യും, നല്ല ഭംഗിയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ റെഡ് വെൽവെറ്റ് ചെയ്യുമ്പോൾ ഈ മെത്തേഡ് ഫോളോ ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ സൈഡിൽ സ്ക്രേപ്പർ വെച്ചിട്ട് ഒരു ചെറിയൊരു ഡെക്കറേഷൻ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് സ്ക്രേപ്പർ വെച്ചിട്ട്. അപ്പോൾ അതേ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല ഫിനിഷിംഗ് ആയിട്ട് എല്ലാ ഭാഗത്തും നമ്മുടെ ആ പൊടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. നല്ല അടിപൊളിയൊരു അട്രാക്ഷൻ ഡിസൈനുമാണ് ഗൈസ്. ദേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ സൈഡിൽ കിടന്നതൊക്കെ കേക്കിൻ്റെ സൈഡിൽ ബോർഡറിൽ ഒരു ഡെക്കറേഷൻ പോലെ കൊടുത്ത് മുകൾ ഭാഗത്ത് ചെറിയ ചെറിയ ഷുഗർ ബോൾസ് സ്മോൾ ഷുഗർ ബോൾസ് കിട്ടും സിൽവർ ടൈപ്പ്, അത് ഞാൻ കുറച്ച് ഡെക്കറേഷൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു ഓർഡർ കേക്ക് ആയതുകൊണ്ട് കസ്റ്റമറിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്കാണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്ത് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഇതുപോലെ ഇടുന്ന ബാങ്ക് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.